നമുക്ക് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായ വിഷയം, മറ്റേതൊന്നിനേക്കാളും മുന്തിക്കേണ്ടതായ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥമാണ് എന്ന് ഞാൻ കരുതുന്നു. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടും കുറച്ച് അധിക പറ്റായി മനസ്സിലാക്കിയത് കൊണ്ടും വളരെയധികം കുഴപ്പങ്ങൾ ഈ സമുദായത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ശരിയായ അർത്ഥം മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും തിരിയുന്നില്ല, സമയമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. എന്താണ് ഇബാദത്ത്? അത് മനസ്സിലായെങ്കിലല്ലേ ഈ വിഷയം മനസ്സിലാവുകയുള്ളൂ. അതിനെപ്പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ എന്നും അദ്ദുആഉ മുഹുൽ ഇബാദ എന്നും രണ്ട് വചനങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ വിശദീകരണം നമുക്ക് പറഞ്ഞു തരുവാൻ ഉത്തരവാദപ്പെട്ട അധികാരമുള്ള ആൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സുമ്മ ഇന്ന അലൈന ബയാനുഹു എന്ന വചനത്താൽ അല്ലാഹു മനുഷ്യവർഗത്തെ അറിയിച്ചിരിക്കുന്നു. എന്ത്? ഖുർആനിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ വിശദീകരണം നബിയെ പഠിപ്പിക്കുവാനുള്ള ബാധ്യത അല്ലാഹു സ്വയം ഏറ്റെടുത്തിരിക്കുന്നു എന്ന്, അതാണ് ആ വാക്കിന്റെ സാരം. അപ്പോൾ നബി പറഞ്ഞ വിശദീകരണം അല്ലാഹു പഠിപ്പിച്ചതാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിന്റെ മഹത്വവും ആധികാരികതയും ഇനി പറയേണ്ടതില്ലല്ലോ. പ്രാർത്ഥന തന്നെയാണ് ഇബാദത്ത്. എന്താ അത്? മനുഷ്യന് അവന്റെ സ്വന്തം നിലക്കോ അവന്റെ മറ്റ് സ്നേഹിതന്മാരുടെയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയോ നിറവേറ്റാൻ കഴിയാത്ത വിഷയങ്ങൾ വരുമ്പോൾ മനസ്സിൽ നിന്നുള്ള ഒരു ആശ, ഭയഭക്തിയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷ സമർപ്പിക്കലുണ്ടല്ലോ, അതാണ് പ്രാർത്ഥന. അള്ളാഹുവിനെ രക്ഷിക്കണേ എന്ന് നാം തേടുമ്പോൾ അത് അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും അള്ളാഹു ഈ സംഗതി അറിയും കേൾക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലും ഉത്തമ വിശ്വാസത്തോടുകൂടിയും വിനയപൂർവവും ഉള്ള ഒരു അപേക്ഷയാണത്. അത് പ്രാർത്ഥനയാണ്. എന്നാൽ ഒരു പോലീസിന്റെ പിടിയിൽ കുടുങ്ങിയപ്പോൾ യജമാനെ രക്ഷിക്കണേ എന്നൊരാൾ പറഞ്ഞു. യജമാനെ എന്ന് പറഞ്ഞത് വെറുതെയാണ്, അതൊരു സൂപ്പിടല, വളരെ വിനയത്തോടു കൂടിയാണ് യജമാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ മേൽ പറഞ്ഞ തരത്തിലുള്ള ആ ഒരു വിശ്വാസമോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഭയഭക്തിയോ വിനയമോ ഒന്നും അവിടെയില്ല. തൽക്കാലം കഴിച്ചിലാകാൻ വേണ്ടി അവനെ ആ പോലീസിൽ ഒന്ന് സോപ്പിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്തേ ഉള്ളൂ, അതിന് പ്രാർത്ഥന എന്ന് പറയുകയില്ല. അള്ളാഹുവെ രക്ഷിക്കണേ എന്നുള്ള തേട്ടം പ്രാർത്ഥനയാകുന്നു. ഒരു പോലീസിനോട് രക്ഷിക്കണേ എന്ന് തേടിയാൽ അത് പ്രാർത്ഥനയല്ല. എന്താ വ്യത്യാസം? അള്ളാഹുവിനെ ആ അദൃശ്യമായ നിലയിൽ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും ഭക്തിയോടുകൂടിയും വിനയപൂർവവും എല്ലാമുള്ള അപേക്ഷയാണത്. അതുതന്നെ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത. ഇത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ്. എന്നാൽ പ്രാർത്ഥന എന്നുള്ള കാര്യമുണ്ടല്ലോ, മനുഷ്യ സഹജമായ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥന. എന്താ വികാരം? നമുക്ക് ഈ കാര്യം നിറവേറ്റാൻ കഴിയുകയില്ല എന്ന് വരുമ്പോൾ പിന്നെ അതിന് കഴിവുള്ളവനോട് അപേക്ഷിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. നമ്മളുടെ വീട്ടുമുറ്റത്ത് വീട്ടിന്റെ മുറ്റത്ത് ഉള്ള ഒരു തെങ്ങ് കാറ്റിൽ ഇങ്ങനെ വീട്ടിന്റെ നേരെ ചാഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നൂല, അതിനെ തടുക്കാൻ എനിക്ക് കഴിവില്ല എന്നുള്ള ബോധം നിമിത്തം അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് തേടുന്നില്ലേ മനുഷ്യർ? അത് സ്വാഭാവികമാണ്. അത് അള്ളാഹുവിനോട് തന്നെ തേടണം, വേറെ ആരോടും തേടിക്കൂടാ എന്നാണ് ഇവിടെ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പൊരുൾ അതാകുന്നു പ്രാർത്ഥന. മനുഷ്യ സഹജമായ ഒരു വാസനയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ് ഈ പ്രാർത്ഥന എന്നുള്ളത്. അത് അള്ളാഹുവിനോടെ ആകാവൂ, വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പൊരുൾ. മനുഷ്യർ പലരോടും പ്രാർത്ഥിക്കുന്നു, അതൊന്നും പാടില്ല എന്നാണ് ഈ വാചകം മുഖേന അള്ളാഹു മനുഷ്യരെ ഉണർത്തിയത്, അമ്പിയാക്കന്മാർ മാതൃക കാണിച്ചത്. പിന്നെ അദ്ദേഹം ഇബാദ പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാകുന്നു എന്ന് വെച്ചാൽ ഏതൊരു കാര്യം
പ്രവൃത്തിയോ അല്ലെങ്കിൽ വാക്കുമൂലമോ പ്രവൃത്തി മൂലമോ മാനസികമായോ ഉള്ള ചെയ്യലോ ഉപേക്ഷിക്കലോ ആയിട്ടുള്ള എല്ലാ ആരാധനകൾക്കും അടിസ്ഥാനം അതിൻ്റെ കഴമ്പ് അതിൻ്റെ ജീവൻ പ്രാർത്ഥനയാണ് എന്നാണ് പറയുന്നത്. നമസ്കാരം ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമസ്കരിക്കുന്നവന്റെ മനസ്സിൽ അള്ളാഹുവേ ഞാൻ വലിയ പാപിയായി പോയി, എനിക്ക് പുറത്തു തരണേ, എന്നെ സ്വർഗത്തിലാക്കി തരണേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നെല്ലാമുള്ള അപേക്ഷ പ്രാർത്ഥന അവന്റെ മനസ്സിൽ വേണം. എങ്കിലേ നമസ്കാരം ഇബാദത്താകുകയുള്ളൂ. ഒരു താരിഖു സലാത്തായ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ ഒരു കല്യാണ വിഷയത്തിന് കൂടിയിരിക്കട്ടെ, അങ്ങനെ ഉച്ചയായപ്പോൾ ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഇത് വീട്ടുകാരൻ പറഞ്ഞു നമ്മൾ വേഗം നിസ്കരിക്കുക എന്നിട്ട് ഭക്ഷണം കഴിച്ച് പിരിയുക, അങ്ങനെ എല്ലാവരും ഒന്നുറപ്പിച്ച് നിസ്കരിക്കാൻ ഒരുങ്ങുന്നു. അപ്പൊ ഈ താരിഖു സലാത്ത് വിചാരിക്കുകയാണ് ഇവരൊക്കെ ഇങ്ങനെ നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാനെങ്ങനെ വെറുതെ കുത്തിയിരിക്കുക. അതുകൊണ്ട് ആ കൂട്ടത്തിൽ കൂടി വെറുതെ നിസ്കരിച്ചു. എന്നാൽ ആ നമസ്കാരം ഇബാദത്തല്ല. എന്താ സംഗതി? അവിടെ പ്രാർത്ഥനയില്ല. പ്രാർത്ഥന ഇബാദത്തിന്റെ മജ്ജയാകുന്നു, മനസ്സിലാക്കണം. പിന്നെ ഒരു ജാതി നമസ്കാരമുണ്ട് നമ്മുടെ നാട്ടില്, പുത്തുമയ്യത്ത് പേരായ ഒരു റാത്തീബുണ്ട്. ആ റാത്തീബ് തുടങ്ങുന്നതിന് മുമ്പ് 12 റക്അത്ത് നമസ്കരിക്കണമെന്നാണ് പറയുന്നത്. ആ നമസ്കാരത്തിൽ എന്തായി ഈ മനുഷ്യന്റെ പ്രാർത്ഥന? ആരോടാ? ബഹുമാനപ്പെട്ട ശേഖ തങ്ങൾ വർഗളെ, ഞങ്ങളിതാ ഈ കുത്തുബിയത്ത് തുടങ്ങാൻ പോകുകയാകുന്നു, ഞങ്ങളിൽ നിന്ന് ഇത് കബൂലാക്കണേ. ഞങ്ങൾ ഈ വീട്ടുകാരൻ നേർച്ചയാക്കിയ ഈ വീട്ടുകാരന്റെ മുറാദ് നിറവേറ്റി കൊടുക്കണേ, ഞങ്ങളുടെയും മുറാദ് നിറവേറ്റി തരണമേ എന്നെല്ലാമുള്ള അപേക്ഷയാണ് അവന്റെ മനസ്സിൽ. അപ്പോൾ പ്രാർത്ഥന വഴിമാറിപ്പോയി. നമസ്കാരം മൂന്ന് വിധം: അള്ളാഹുവിന്റെ പൊരുത്തവും പരലോക മോക്ഷവും ആഗ്രഹിക്കുക എന്ന പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന നമസ്കാരം അള്ളാഹുവിന്റെ ഇബാദത്ത്. ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന നമസ്കാരം ഇബാദത്തല്ലേ? അല്ല. പവർ നശിച്ച ബാറ്ററി പോലെ എന്ന് പറയാം, അല്ലെങ്കിൽ ഇറുമ്പ് ചെമ്മീൻ തിന്നതുപോലെ കാഴ്ചക്ക് ഒരു തരക്കടില്ല, നല്ല ചെമ്മീൻ, പക്ഷേ ഒരു പണത്തൂക്കം കഴമ്പ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കയില്ല. മഹദി ഷെയ്ഖിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയുള്ള നമസ്കാരം മഹദി ഷെയ്ഖിന്റെ ഇബാദത്ത്. ശിർക്ക്, ഈ വ്യത്യാസം വന്നത് അതിന്റെ ഉൾക്കാമ്പ് കൊണ്ടാകുന്നു. ഇബാദ, പ്രാർത്ഥന ഇബാദത്തിന്റെ മജ്ജയാകുന്നു. ഇനി അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ച ഏതൊരു കാര്യം അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും പരലോകമോക്ഷവും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അവിടെ പ്രാർത്ഥന വന്നു, അപ്പോൾ അത് ഇബാദത്താകുന്നു. അള്ളാഹു വിരോധിച്ച കാര്യം അള്ളാഹുവിനോടുള്ള ഭയഭക്തി നിമിത്തം ഉപേക്ഷിക്കുമ്പോൾ അതും ഇബാദത്താകുന്നു. പലിശ ഉപേക്ഷിക്കൽ ഇബാദത്താണ്, വ്യഭിചാരം ഉപേക്ഷിക്കൽ ഇബാദത്താണ്, മാനസികമായ ചില പാപങ്ങളുണ്ട്, കിബിറ്, അത് ഉപേക്ഷിക്കൽ ഇബാദത്താണ്, അസൂയ, അത് ഉപേക്ഷിക്കൽ ഇബാദത്താണ്. വിസ്തരിച്ച് പറയാൻ നേരില്ല. ചെയ്യൽ ഇബാദത്ത്, ഉപേക്ഷിക്കൽ ഇബാദത്ത്, ഈ രണ്ടും ഉണ്ട്. അതാണ് രണ്ടിന്റെ ഉദാഹരണങ്ങളാണ്. അവിടെ ഒക്കെ പ്രധാനമായ സംഗതി പ്രാർത്ഥന അതിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ്. ഇപ്പൊ ഞാനിതാ എന്റെ പോലെ ചുരുക്കം ആളുകൾ താടി തീട്ടിയിരിക്കുന്നു, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണോ? അപ്പോൾ അവിടെ പ്രാർത്ഥന വന്നു, അപ്പോൾ ആ താടി തീട്ടൽ ഇബാദത്താണ്. ആളെ കാണിക്കാൻ വേണ്ടി മനുഷ്യന്മാരുടെ ഇടയിൽ നല്ലൊരു ഭക്തനായി ചമഞ്ഞു നടക്കാൻ വേണ്ടിയാണെങ്കിൽ നശിച്ചത് തന്നെ. അപ്പൊ അവിടെ കാമ്പില്ല. അദ്വാഉ ഇബാദ. അപ്പോൾ നമ്മളിപ്പോ എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന പരിശുദ്ധ വചനം ഉൾക്കൊള്ളുവാൻ നമ്മൾ എന്താ വേണ്ടത്? വളരെ എളുപ്പമാണ്. അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും വിളിച്ചു കയറാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. അതാണ് ആദ്യമായി വേണ്ടത്. പിന്നെ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ഈ രണ്ട് കാര്യം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ശരിക്ക് ഉൾക്കൊണ്ടവരായി തീരും നമ്മൾ. അപ്പോൾ നമ്മളുടെ മനസ്സിലും നമ്മളുടെ വിചാരങ്ങളിലും നമ്മളുടെ പെരുമാറ്റങ്ങളിലും മാംസത്തിലും മജ്ജയിലും നരമ്പിലും ദേഹമാകെ ആസകലം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു ശരിക്ക് വിളയാടുന്നതാകുന്നു. അങ്ങനെ മരിക്കാൻ നേരത്ത് ശരിക്ക് ആ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കുമാറാകുന്നതാകുന്നു. മൻ കാന ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന. ഏതൊരുവന്റെ അവസാനത്തെ വാചകം, ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന ആ അന്ത്യനിമിഷത്തിൽ അവൻ പറയുന്ന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നായി തീർന്നാൽ അവൻ സ്വർഗത്തിൽ കടക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് തന്നാലെ അവൻ പറയുന്നതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നാനാഭാഗത്തു നിന്നും വളരെ ചൊല്ലിക്കൊടുത്താലും പറയാൻ സാധിച്ചെന്ന് വരില്ല.
അങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട വിഷയമല്ല അത്. മുമ്പ് തന്നെ ഒരുങ്ങി തയ്യാറായി അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ തക്ക സമയത്ത് അതാണ്ട് പുറത്തു ചാടുന്നതാണ്. അതിനാൽ യാതൊരു പ്രയാസവുമില്ല ലാ ഇലാഹ ഇല്ലല്ലാഹു ഉൾക്കൊള്ളുവാൻ. അത് നമ്മളുടെ ജീവിതത്തിൽ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ വിഷയങ്ങളിലും അതിന്റെ സ്വാധീനം ശരിക്ക് പ്രകടമാകേണ്ടതാകുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസാനം ഈ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുന്ന ആ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. Come on.